ഓപ്പൺ എന്നാണ്. മാഡം തന്നെ ഒന്ന് വിളിക്കാം. അനിയത്തിയോട് ഇത്രയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അയാൾ വരും. മറ്റാരെയും ഈ വിവരം അറിയിക്കരുതെന്ന് പ്രത്യേകം ഗോപേട്ടനോട് പറയണം. എന്റെ ഈ ദുരന്തം മറ്റാരും അറിയരുത്. ഞാൻ പറഞ്ഞോളാം. ഇന്നെന്താ ഗേറ്റ് പൂട്ടിയില്ലേ? കാശ് നിക്ഷേപിച്ചവരൊക്കെ ഒരു വഴിക്ക് പറഞ്ഞു നിർത്തിയോ? ഞങ്ങൾ ഗോപിയേട്ടനെ കാണാൻ ഗോപിയേട്ടനെ വീട്ടിലോട്ട് വരുമായിരുന്നു. എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാൻ ഇവിടേക്ക് വരുന്നു ഇന്നലെ പറഞ്ഞല്ലേ. എവിടെ എന്റെ കാശ്? 10 ലക്ഷം രൂപ മതി, ഞാൻ തന്നത്. പലിശയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ചേട്ടാ, 10 ലക്ഷം രൂപയൊന്നും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. രണ്ട് മാലയുണ്ട് കയ്യില്. ഇത് വിറ്റ് കിട്ടുന്ന കാശ് തൽക്കാലം ഞാൻ തരാം. ബാക്കി പൈസ ഞങ്ങൾ പിന്നെ തരാം. മാല വിറ്റാ എത്ര കാശ് കിട്ടും? എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. 1.5 ലക്ഷം? 10 ലക്ഷമാണ് ഞാൻ തന്നത്, അതെനിക്ക് കിട്ടണം. എന്റെ മോളുടെ കല്യാണത്തിന് നീക്കി വെച്ച കാശാത്. കല്യാണം എടുത്തു, സ്വർണം എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പലിശ കൂടി കിട്ടിയ അത്ര ആയല്ലോ എന്ന് കരുതി നിക്ഷേപിച്ചതാ ഞാൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ കൃഷ്ണ, ഈ കാശ് നഷ്ടപ്പെട്ട എനിക്ക് ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ. ഞങ്ങൾക്കറിയാം ചേട്ടന്റെ വിഷമം. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങളെ അവർ ചതിക്കുകയായിരുന്നില്ലേ? നിങ്ങൾക്ക് വന്ന് ചോദിക്കാൻ ഞങ്ങളെങ്കിലും മുമ്പിലുണ്ട്. ഞങ്ങളിത് ആരോട് ചെന്ന് ചോദിക്കും? ദൈവമാരൊക്കെ എവിടെയാന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോ എന്റെ കാശ് നഷ്ടപ്പെട്ടു അല്ലേ? എങ്ങനെങ്കിലും എന്റെ കാശ് തിരിച്ചു തരാൻ പറ്റുമോ? നിങ്ങളിത് വാങ്ങിക്ക, ഇപ്പൊ ഇത്രയേ കയ്യിലുള്ളൂ. അപ്പോ തരാൻ കഴിയില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ, ഇനി ആത്മഹത്യ എന്റെ മുന്നിലുള്ളൂ, വേറെ വഴിയില്ല. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ, എന്തിനേയും തരണം ചെയ്യാൻ പറ്റും. അതിനുള്ള മനസ്സും ബുദ്ധിയും നിങ്ങൾക്കുണ്ട്. ഗോപിനാഥൻ നായർ ഒരു പാവാ, പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ല എനിക്ക്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ഞാനാ വിട്ടി. കുറച്ച് പലിശ അധികം തരാമെന്ന് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ കാശ് നിക്ഷേപിച്ച് ഞാനാ വിട്ടി. ഈ മണ്ടത്തരത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടവൻ ഞാൻ തന്നെയാ, ഞാൻ തന്നെയാ. കൃഷ്ണേട്ടാ, അയാളെ മനസ്സിലെന്തോ കരുതി കൂട്ടി പോയതുപോലെ. കൃഷ്ണേട്ടൊന്ന് വിളിക്ക അയാളെ. വിളിച്ച അയാൾക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം നമ്മുടെ കയ്യിൽ ഉണ്ടോ? കൃഷ്ണേട്ടാ, അയാൾ ആ
ആരാ ഇത്? വെള്ളം അടിച്ച് വീടിന് മുന്നിൽ ഒന്ന് ഓഫായി കിടക്കുന്നു. ഇയാൾക്ക് പോയി കിടക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ദേ ചേട്ടാ ഒന്ന് എണീറ്റ് പോയെ, ഇതൊരു വീടാ. അതെ ഈശ്വര അമ്മേ, അച്ഛാ ഒന്നിങ് വന്നേ. അമ്മേ അമ്മേ സുരേഷേ, എന്താ ഒന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ അമ്മേ. എന്താടി അച്ഛാ ഇടി അച്ഛാ, അയ്യോ ഞാൻ വന്നപ്പോ ഇവിടെ കിടക്കായിരുന്നു. ദൈവമേ അച്ഛാ, ആത്മഹത്യ ശ്രമിച്ചാണെന്ന് തോന്നുന്നു, ഞരമ്പ് കുറിച്ചിരിക്കുന്ന കണ്ടില്ലേ? എന്റെ കുന്നും പറത്തപ്പ ഒന്നും മനസ്സിലാവുന്നില്ല. ആരാ ഇയാള്? എന്തിനാ ഇവിടെ വന്ന അഭിമാനം കാണിച്ചേ? ചേട്ടാ അച്ഛൻ അറിയോ ഇയാളെ? അറിയത്തില്ലടാ ചേട്ടാ. നീ സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്നൊരു ടാക്സി വിളിക്ക, എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണം. അച്ഛാ വേണ്ട, നമ്മൾ തന്നെ കുടുങ്ങും അവസാനം. നമുക്കേ പോലീസിൽ അറിയിക്കാം, അവരെ ഒന്ന് കൊണ്ടുപോട്ടെ. ഞാൻ ഏട്ടത്തെ വിളിക്കാം. നീ പെട്ടെന്നൊരു ടാക്സി വിളിക്ക, എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. അത് വേണോ അച്ഛാ? നീ വിളിക്കും മോനെ. ചേട്ടാ അല്ല, അച്ഛനല്ലേ പറഞ്ഞു ഇയാളെ അറിയില്ലെന്ന്. ഓ നിങ്ങളൊന്ന് വേഗം വിളിക്കൂ സുരേഷ് ചേട്ടാ. ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട്? അല്പം സീരിയസ് ആ. പ്രഷർ ലെവൽ കുറഞ്ഞു വരികയാണ്, ഇപ്പോഴും ബോധം വന്നിട്ടില്ല. 24 hours കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റും. പേടിക്കണ്ട, നമുക്ക് നോക്കാം. ചതിച്ചല്ലോടോ നിന്റെ അച്ഛനും അമ്മയും, എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. അതിന് അമ്മേ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അറിയില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും കാരണം എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഒന്നും രണ്ടും അല്ല, 10 lakh rupees നിന്റെ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഗോപിയേട്ടൻ തന്നത്. ഇവളുടെ കല്യാണം നടത്താൻ വേണ്ടി വെച്ചിരുന്ന കാശ, കല്യാണം അടുത്തു, കാശും നഷ്ടപ്പെട്ടു. ആ വിഷമത്തിൽ ചെയ്തതായത്. ഗോപിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച നിന്റെ അച്ഛനെയും അമ്മയും ഞാൻ വെറുതെ വിടില്ല. ഇത് കണ്ടോ, അച്ഛൻ എഴുതിയ ആത്മഹത്യ കുറിപ്പാണിത്. ഇതിൽ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും പേരുണ്ട്. എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ അതിന് കാരണം അവരാണെന്ന് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇതെനിക്ക് വായിക്കാ കിട്ടിയത്. അപ്പോഴേക്കും അച്ഛൻ, ഞാൻ ഈ കത്ത് പോലീസിന് കൈമാറും. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് നിങ്ങളുടെ അച്ഛനും അമ്മയും ജയിലിൽ കിടക്കും. കിടത്തും ഞാൻ.
ഹലോ, ആ ഞാൻ ഓഫീസിലാണ്. ഏത് ചാനലില്? ഓക്കെ ഓക്കെ, കഴിയാറായോ? ആ ഞാൻ കണ്ടോളാം. പോലീസ് കൂട്ടുനിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് നടത്തിയ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു ചാനലിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ദീപ്തി IPS നടത്തിയ ചില പരാമർശങ്ങളാണ് നമ്മൾ ഇത്തരം ചർച്ചയിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നത്. ഭ്രൂണഹത്യയെ അനുകൂലിച്ചാണ് ദീപ്തി IPS സംസാരിച്ചത്. സ്വന്തം കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ രക്ഷപ്പെടുത്തി. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരു കൊലപാതകയെ സംരക്ഷിക്കുക വഴി DPI PS ചെയ്തതും ഒരു ക്രൈമാണ്. കൊലപാതക കുറ്റത്തിന് കൊടുക്കേണ്ട ശിക്ഷ തന്നെ DPI PS നൽകണം. കുഞ്ഞിനെ കൊന്ന ആ പെൺകുട്ടിയെയും കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. കുഞ്ഞിനെ കൊന്ന ആ പെൺകുട്ടിയെയും കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണെങ്കിലും അവരെ പിടികൂടിയേ തീരൂ. സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ കൊലപാതകത്തിന് കൂട്ടുനിന്നു. നിയമപരമായ നടപടികൾ എടുത്തേ മതിയാവൂ. കൊലപാതക കുറ്റത്തിനെ അവർക്കെതിരെ കേസെടുക്കണം, അവരെ ശിക്ഷിക്കണം, DPI PSനെ ജയിലിലടക്കണം. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം സർക്കാർ നടത്തണമെന്നുള്ളതാണ്. കലാതിലകം അനുപമ മേനോൻ, കൺഗ്രാജുലേഷൻസ്. നായികയായിട്ട് ഇനി സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാം. അതിന്റെ ഒരുക്കങ്ങളാവും പുറത്ത് കാണുന്നത്. ഓഫ് കോഴ്സ്, അത് പ്രതീക്ഷിക്കാം. പക്ഷേ മാഡം പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ക്ലിയർ ആക്കി തന്നാ കൊള്ളാം. വിനീത എന്ന പാവം പെൺകുട്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവളോട് എന്തിനായിരുന്നു ഇത്രയും വലിയ ക്രൂരത കാട്ടിയത്? പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു കൊട്ടേഷൻ സംഘമാണ്. അവരാ പെൺകുട്ടിയെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തു, എന്നിട്ട് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൊട്ടേഷൻ കൊടുത്തവളാ നീ. നീയാ ഈ കേസിലെ മാസ്റ്റർ ബ്രെയിൻ, ഒന്നാം പ്രതി. ശിക്ഷിക്കണം, DPI PSനെ ജയിലിലടക്കണം. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം സർക്കാർ നടത്തി.
ദീപ്തി മാഡം പരാമർശിച്ച പെൺകുട്ടി വിനീത തന്നെയാ. അവളെ കണ്ടെത്തിയ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയ ഞാനും അതിന്റെ ഭാഗമാവും. അന്ന് അവളെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണല്ലോ. ചർച്ചയിൽ പങ്കെടുത്ത് വായി തോന്നിയത് വിളിച്ചു പറയുമ്പോ ഓർക്കണായിരുന്നു. എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഞാൻ ചർച്ച കണ്ടിരുന്നു. ദീപ്തി എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറില്ലല്ലോ. പറ്റില്ല, മിക്കവാറും സസ്പെൻഷനിലാവും, ജയിലിൽ പോകേണ്ടി വരും. ദീപ്തി എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറില്ലല്ലോ. പറ്റില്ല, മിക്കവാറും സസ്പെൻഷനിലാവും, ജയിലിൽ പോകേണ്ടി വരും. സന്ധ്യ മാധ്യമ പ്രവർത്തകൻ ഒരു കുശാഗ്ര ബുദ്ധിക്കാരനാ, എനിക്കറിയാം അയാളെ. ശരിക്കും പറഞ്ഞാൽ കാശ് വാങ്ങി ആർക്കെതിരെ എന്തും വിളിച്ചു പറയുന്ന ഒരുത്തൻ. ദീപ്തി എടുത്ത് അയക്കെന്തോ വൈരാഗ്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഗോപേണ്ടി, ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവള് കുരുങ്ങുന്നെങ്കിൽ ആ കുരു കഴിക്കാൻ അവള് ശ്രമിക്കട്ടെ. ഈ കോലാഹലമൊക്കെ പഠിപ്പുര വീട്ടിലും കാണില്ലേ? വീട്ടിൽ ധ്യാനിനെയൊക്കെ ആന്റി വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവോ? എന്റെ കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോഴെ എനിക്ക് സങ്കടം. പഠിക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല അവന്. ഇവിടെ അവൻ എന്ത് സന്തോഷത്തിൽ ജീവിച്ചതായിരുന്നു. നമ്മൾ ആ കാര്യമൊന്നും ആലോചിച്ച് വിഷമിക്കണം സന്ധ്യ. ദീപ്തി അവനെ പൊന്നുപോലെ നോക്കുന്നുണ്ടാവും. അവളുടെ പ്രശ്നം ഒന്നും അവളുടേത് മാത്രമാണ്. അതിന്റെ പേരിൽ അവൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തത്തില്ല, ബുദ്ധിമുട്ടിക്കത്തുമില്ല. അല്ലെങ്കിലും നമ്മൾ എന്തിനാ അവളെയും കുഞ്ഞിനെയും കുറിച്ച് ഓർക്കണം? അവൾക്ക് അവളെ വഴി, നമുക്ക് നമ്മുടെ വഴി. കുഞ്ഞിന് നൽകി തിരിച്ചു വരും വഴി നമ്മളൊരു തീരുമാനം എടുത്തത് മറന്നോ? ഇനി ആ വീട്ടിലേക്കില്ല, അവര് നമ്മുടെ ജീവിതത്തിലേക്കില്ല. ഒക്കെ മറക്കാന്ന്. മറന്നതാണല്ലോ, അച്ഛനാണ് ഇപ്പൊ തുടങ്ങി വെച്ചത്. അങ്ങനെ മറക്കാൻ പറ്റൂടാ. എന്തു പറഞ്ഞാലും അവളെന്റെ കുഞ്ഞു പെങ്ങളല്ലേ. പിന്നെ അവളായിട്ട് നമ്മളെ ഒന്നും വേദനിപ്പിച്ചിട്ടില്ല, നമ്മൾ അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. മതി മതി, ഇനി ആ വിഷയം വിട്ടേക്ക്. നിങ്ങളുടെ ഫ്രണ്ട് സച്ചിനും ഭാര്യ അനുപമയും ഇവിടേക്ക് വരുന്നില്ലേ? അവർക്ക് കഴിക്കാൻ ഇവിടെ ഉണ്ടാക്കണോ അതോ പാഴ്സൽ മതിയോ? അത് പറ എന്റെ അമ്മേ. ഇന്നെങ്കിലും ഒന്ന് അടുക്കളയിൽ കയറ്. ഈ ഇടയായിട്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര മടിയാ. വിരുന്ന് വിളിക്കാൻ നിന്റെ അച്ഛനും, ജോലി ചെയ്യാൻ ഞാനും, രണ്ടുപേരും അടുക്കളയിലേക്കൊന്ന് വന്നേക്കണം. അവര് വിരുന്ന് വന്നിട്ടും കാര്യമൊന്നുമില്ല, അച്ഛൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ടി വിയിൽ ചർച്ച കണ്ടോടെ അച്ഛൻ മൂഡൌട്ടായി. ആന്റി ജയിലിൽ പോകേണ്ടി വരുമെന്ന പേടി.
മകനെ ജയിലിൽ കയറ്റിയതിന് അയാൾ എന്നോട് ഇപ്പൊ പകരം ചെയ്യും. ഈ പ്രശ്നം ആളിക്കത്തും, ഒടുക്കം പെൺകുട്ടിയെ കണ്ടെത്തും, അത് വിനീതയാണെന്ന് കണ്ടെത്തും. മാഡത്തിന്റെ അച്ഛനും അമ്മയും എബി ചിപ്സിന്റെ ഏജന്റുമാരായിരുന്നു.